നമസ്കാരം. ഇന്ന് ഞങ്ങളൊരു പുതിയ പ്രൊജക്റ്റിനെ കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ തൊഴിൽ ഏകീകരിക്കാനും വളർത്താനും വേണ്ടിയുള്ള ഒരു പ്രൊജക്റ്റ്. ശരിക്കും നമ്മുടെ വാർഡ് കൗൺസിലർമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, മുനിസിപ്പാലിറ്റി വോളണ്ടിയേഴ്സ്, കുടുംബശ്രീ പ്രവർത്തകരെല്ലാം കൂടി ചേർന്നിട്ട് തൊഴിലില്ലാത്തവർക്കും സംരംഭം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സംസ്ഥാന സർക്കാരിൻ്റെ ഈ പ്രൊജക്റ്റിനെ കുറിച്ച് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വലിയ വലിയ കമ്പനിയിൽ നമ്മൾ ഇൻ്റർവ്യൂവിന് പോവുകയും ക്യൂ നിൽക്കുകയും പല ഇൻ്റർവ്യൂസിന് ശ്രമിക്കുകയും ചെയ്യുന്നതിന് പകരമായിട്ട് സംസ്ഥാന സർക്കാർ എല്ലാവർക്കും തൊഴിലെത്തിക്കാൻ പറ്റുന്ന ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗുണം ലഭിക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം നിങ്ങളുടെ കൗൺസിലർമാരെ, പഞ്ചായത്ത് അംഗങ്ങളെയൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ കൂടുതൽ പ്രയോജനങ്ങളും നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും ഗുണമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കേരള സർക്കാരിൻ്റെ എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന ജില്ലാ പഞ്ചായത്തുകളിലും നഗരസഭകളിലും അതുപോലെ പഞ്ചായത്തുകളിലും എല്ലാം നടത്തി വരുന്ന ഈ പ്രോഗ്രാം ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് ഒരു അറുതി വരുത്താൻ ഇന്ന് ഒരുപാട് യുവാക്കൾ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ യുവതികൾ അവർക്കൊരു തൊഴിലില്ലാതെ അലഞ്ഞ് പല ഹോട്ടലുകളിലും ഒരു സപ്ലയറായിട്ട് നിൽക്കുന്നൊരു കാലാവസ്ഥ. അപ്പോൾ സർക്കാരിൻ്റെ ഈ ഒരു നല്ല ലക്ഷ്യം അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കണമെങ്കിൽ വിദ്യാസമ്പന്നരായ യുവാക്കൾ ഇതിലേക്ക് ആകർഷണമായി വരണം. നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ തൊഴിൽ. അത് എല്ലാവരും മനസ്സിലാക്കി ഈ സംരംഭം വിജയിപ്പിക്കാൻ കേരളത്തിലെ യുവാക്കൾ, യുവതികൾ മുന്നോട്ടിറങ്ങി വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സംസ്ഥാന സർക്കാരിൻ്റെ തൊഴിൽ നൈപുണ്യ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയാണ് എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം എന്ന പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള തൊഴിൽ സഭയാണ് പറവൂർ നഗരസഭയുടെ കീഴിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊഴിലന്വേഷകരെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവന്ന് വ്യത്യസ്ത മേഖലകളായി തിരിച്ച് അവരുടെ നൈപുണ്യം ഏത് മേഖലയിലാണെന്ന് കണ്ടെത്തി അവരെ ഓരോ ക്ലസ്റ്ററായി തിരിച്ച് വേണ്ട തൊഴിലിന് വേണ്ട സജ്ജരാക്കി എടുക്കുകയും അതുപോലെ സ്കിൽഡായ ആളുകളുടെ ഒരു കൂട്ടം ഉണ്ടാക്കിയെടുത്ത് തൊഴിൽ കണ്ടെത്തുവാനും സംരംഭകരാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തൊഴിൽ സംരംഭത്തിന് വേണ്ട നടപടിക്രമങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവർക്ക് വേണ്ട സംരംഭങ്ങൾ ശരിയാക്കി കൊടുക്കുവാനും വേണ്ടിയുള്ള പ്രക്രിയയാണ് തൊഴിൽ സഭ എന്ന പേരിൽ ഇവിടെ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം എന്നുള്ള പുതിയ സംരംഭത്തിലൂടെ, പദ്ധതിയിലൂടെ കേരള സംസ്ഥാനത്ത് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ, അഭ്യസ്തവിദ്യരായ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്കും 59 വയസ്സ് വരെയുള്ള ആളുകൾക്കും തൊഴിൽ ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം എന്നുള്ള പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇതിൻ്റെ ഭാഗമായി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചു തൊഴിൽ സർവേകൾ നടന്നു കഴിഞ്ഞു. ആ തൊഴിൽ സർവേകളിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുകയും തങ്ങൾക്ക് തൊഴിൽ ആവശ്യമുണ്ട് എന്ന് ഗവൺമെൻറ്റിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സർവേ പ്രകാരം വടക്കൻ പറവൂർ നഗരസഭയിൽ ഏതാണ്ട് 4500 ആളുകൾ തങ്ങൾക്ക് തൊഴിൽ ആവശ്യമുണ്ട് എന്നുള്ള വിവരം സർവേയിലൂടെ നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇന്നിപ്പോൾ വാർഡ് 10, 12, 13 ഈ വാർഡുകളിലെ ഏതാണ്ട് 453 വരുന്ന തൊഴിലന്വേഷകർ, സർവേയിൽ ഉൾപ്പെട്ട തൊഴിലന്വേഷകരുടെ തൊഴിൽ സഭയാണ് ഇന്നിവിടെ ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഈ തൊഴിൽ സഭയിൽ ഏതാണ്ട് ഒരു കാൽഭാഗം ആളുകളെ പങ്കെടുത്തുള്ളൂവെങ്കിൽ പോലും അവരൊക്കെ ഒരു പക്ഷേ സ്വകാര്യ തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്നവരായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവർക്ക് എത്തിച്ചേരാൻ കഴിയാതിരുന്നത്. ഏതായാലും ഇതുകൊണ്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് തൊഴിൽ സ്വയം തൊഴിൽ കണ്ടെത്താൻ താല്പര്യമുള്ള വ്യക്തിഗത സംരംഭകരെയും അതുപോലെ തന്നെ കൂട്ടായ സംരംഭകത്വം ആരംഭിക്കാൻ തയ്യാറുള്ളവരെയും അതിനുവേണ്ടി മാനസികമായും ബൗദ്ധികമായും തയ്യാറാക്കുക, അവർക്ക് വേണ്ട സ്കില്ല് അല്ലെങ്കിൽ പരിശീലനം ഉറപ്പാക്കുക എന്നുള്ളത് കൂടി ഈ
പദ്ധതിയുടെ ലക്ഷ്യമാണ്. അതോടൊപ്പം തന്നെ വൈറ്റ് കോളർ ജോലി പോലുള്ള സംരംഭത്തിലേക്ക് അല്ലെങ്കിൽ ആ തൊഴിലിലേക്ക് എങ്ങനെ ഇവരെ ആനയിക്കാൻ കഴിയും, നയിക്കാൻ കഴിയും എന്നുള്ള ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ധാരാളം ചെറുപ്പക്കാർ, നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലേക്ക് ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ വിഭവങ്ങൾ ഉപയോഗിച്ച് വിദ്യാഭ്യാസം നേടുകയും അതിൻ്റെ നേട്ടം നമ്മുടെ സമൂഹത്തിന്, കേരള സമൂഹത്തിന് ഉപയോഗിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഗവൺമെൻറ് എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം എന്ന പദ്ധതിയിലൂടെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ കഴിവും അവരുടെ ഗുണവും അവരുടെ സാമ്പത്തികമായ അവർക്കുള്ള കഴിവും ഈ സമൂഹത്തിന് പ്രയോജനപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണ്. അവർക്ക് സ്വയം അത് ഉപയോഗപ്പെടണം, അവരുടെ ജീവസന്ധാരണത്തിന് ഉപയോഗിക്കാൻ അവരുടെ വിദ്യാഭ്യാസവും അവരുടെ നൈപുണിയും കഴിവും ഉപയോഗിക്കണം എന്നുള്ള ലക്ഷ്യമാണ്. അതോടൊപ്പം സമൂഹത്തിൻ്റെ മെച്ചപ്പെടലും ഈ എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം എന്നുള്ള സംരംഭത്തിലൂടെ ഗവൺമെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പൊതുസമൂഹവും ആഗ്രഹിക്കുകയാണ്. അതാണ് ഇന്ന് കേരളത്തിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും വിവിധ ഡേറ്റുകളിലായി തൊഴിൽ സഭകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തൊഴിൽ സഭയ്ക്കകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ആളുകൾ വന്നെത്തുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഗവൺമെൻറ് തലത്തിലും അതുപോലെ തന്നെ പരിശീലനത്തിൻ്റെ ഭാഗമായും വീഡിയോ ഇതിലൂടെയും കൊടുക്കുകയും അതിനുശേഷം അവർ തമ്മിലുള്ള ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ഏതെല്ലാം താല്പര്യങ്ങളാണ്, ഏതെല്ലാം തൊഴിൽ മേഖലകളാണ് താല്പര്യം എടുക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് തിരിഞ്ഞ് ചർച്ചയും പൊതുവായിട്ടുള്ള ഈ വിഭാഗം ആളുകളുടെ തൊഴിലന്വേഷകരുടെ താല്പര്യം കണ്ടെത്തുകയും അതിനനുസരിച്ചുള്ള തൊഴിൽ സംരംഭങ്ങളിലേക്ക് അവരെ നയിക്കുകയും പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്. എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനമാണ് എന്ന ഈ പദ്ധതി എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു.